നമസ്കാരം. ഓ രാജഗോപാലിന്റെ വെളിപ്പെടുത്തലോടെ കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ കോലി ബി സഖ്യം സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ വീണ്ടും ചൂടുപിടിക്കുകയാണ്. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബിജെപി യുഡിഎഫുമായി ധാരണയുണ്ടാക്കിയതെന്നാണ് രാജഗോപാലിന്റെ ആത്മകഥയായ ജീവിതാമൃതത്തിലൂടെയുള്ള വിവാദ വെളിപ്പെടുത്തൽ. ബിജെപി കോൺഗ്രസ് ബായി ബായിമാരായി പ്രവർത്തിക്കുന്ന ഈ ഘട്ടത്തിൽ രാജഗോപാലിന്റെ ഈ തുറന്നുപറച്ചിൽ ബിജെപിയിലും കോൺഗ്രസിലുമുള്ള പലരുടെയും ഉറക്കം കെടുത്തുകയാണെന്നാണ് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അന്ന് വോട്ട് കച്ചവടം നടത്തിയെങ്കിലും അത് ബിജെപിക്ക് തിരിച്ചടിയായിരുന്നുവെന്ന് രാജഗോപാലൻ ജീവിതാമൃതത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. പി പി മുകുന്ദന്റെ പരിചയക്കുറവ് എൽഡിഎഫും യുഡിഎഫും മുതലെടുത്തു കെജിമാർക്കും രാമൻ പിള്ളയ്ക്കും നൽകാമെന്ന് പറഞ്ഞ സഹായം കിട്ടിയില്ല. അങ്ങനെ എൽഡിഎഫ് ഉന്നയിച്ച കോലിബി എന്ന ആക്ഷേപം മാത്രം ബാക്കിയായി. ഇങ്ങനെയായിരുന്നു ആത്മകഥയിൽ പറഞ്ഞത്. ഓ രാജഗോപാലിന്റെ ആത്മകഥയായ ജീവിതാമൃതം പലരുടെയും ഉറക്കം കെടുത്തുന്നതാണെന്നും എം വി ജയരാജൻ പറഞ്ഞു. അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹം പരാമർശിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: 1991 കോലിബി കൂട്ടുകെട്ടിനെ കുറിച്ച് കെ ജി മാരാരും കെ രാമൻപിള്ളിയും നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയും കുറ്റബോധവുമാണ് ഓ രാജഗോപാലിന്റെ പുസ്തകത്തിലെ തുറന്നു പറച്ചിൽ. കോൺഗ്രസുമായി രഹസ്യമായി ഉണ്ടാക്കിയ സഖ്യം പ്രശ്നമുണ്ടാക്കിയെന്നും തങ്ങൾ ആത്മാർത്ഥമായി സഖ്യത്തെ വിജയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് വഞ്ചിച്ചു എന്നാണ് ഓ രാജഗോപാൽ വ്യക്തമാക്കുന്നത്. ഭാവിയിൽ ഇത്തരം വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കരുതെന്ന് അന്നത്തെ വടകര ബേപ്പൂർ പരാജയത്തിന്റെ ഓർമ്മയിൽ നിന്നും ഇന്നത്തെ ബി ജെ പി നേതാക്കളെ ഓർമ്മപ്പെടുത്താനും മുതിർന്ന ബി ജെ പി നേതാവ് മറന്നില്ല. 1991 അവിശുദ്ധ കൂട്ടുകെട്ട് പിന്നെയും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തുടരുകയുണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പലയിടങ്ങളിലും അത് ആവർത്തിച്ചു. ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിലും അത് എത്തിയിരിക്കുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുറന്നുപറച്ചിൽ രാഷ്ട്രീയ രംഗത്ത് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവർക്ക് വർഗീയതയ്ക്കെതിരെ പൊരുതേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ്. കെ സുരേന്ദ്രന്റെ സൈബർ സംഘം പുസ്തക പ്രകാശനത്തിന്റെ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അശ്ലീല ചുവയോടെയുള്ള കമന്റുകളിലൂടെ ഓ രാജഗോപാലിനെ ആക്രമിക്കുകയുണ്ടായി. ഇനിയുള്ള ദിവസങ്ങളിലും സമാന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ ചാവേർ സംഘങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാം. ബിജെപി കോൺഗ്രസ് ബായി ബായിമാരായി പ്രവർത്തിക്കുന്ന ഈ ഘട്ടത്തിൽ രാജഗോപാലിന്റെ തുറന്നുപറച്ചിൽ ബിജെപിയിലും കോൺഗ്രസിലുമുള്ള പലരുടെയും ഉറക്കം കെടുത്തു. ഇങ്ങനെയായിരുന്നു എം വി ജയരാജൻ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചത്.